അസ്സലാം വലൈക്കും. അപ്പോൾ നമുക്കിന്ന് കോട്ട് തയ്ച്ചെടുക്കണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മളത് ആ പേപ്പറൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ അളവിൽ ഞാൻ മെറ്റീരിയൽ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും കോട്ടിൻ്റെ മെറ്റീരിയൽ അല്ല കേട്ടോ, ഇത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ്. ഞാൻ അത് വെച്ചിട്ടാണ് ഇപ്പോൾ കോട്ടിന് വെട്ടിയെടുത്ത് റഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതാ 4 എണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്, ബാക്ക് പീസ് 1 എണ്ണം. കണ്ടോ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫ്രണ്ട് പീസിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പീസ് നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം, ബാക്കിയെല്ലാം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ 1 എണ്ണത്തിൽ നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ച് തരാം. ഇതാ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മോണിന്ന് അളക്കുക. മോണിന്ന് അളന്നിട്ട് നമ്മുടെ ലെങ്ത് എത്രയാണ്? 16 അല്ലേ. അപ്പോൾ മോണിന്നൊരു 12 ഇഞ്ചിൽ നമുക്കത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അവിടെയാണ് കേട്ടോ നമുക്ക് പോക്കറ്റ് വെക്കാൻ പോണത്. എന്നിട്ട് അത് വട്ടനെ ഒന്ന് വരച്ചെടുത്തേക്കാം. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് പോക്കറ്റ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗം കണ്ടുപിടിക്കണം നമുക്ക്. നടുക്ക് ഭാഗത്തായിട്ടാണ് പോക്കറ്റ് വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ടല്ലോ, അത് നമുക്കത് അവിടെ മാർക്ക് ചെയ്തേക്കാം. ഇപ്പുറത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്, അതും നമുക്ക് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ആ ഭാഗം നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കി കിട്ടണേന്ന് നടുഭാഗം നമുക്ക് മാർക്ക് ചെയ്യാം. ദാ ഇവിടെ. ഓക്കെ, ഇനി ആ നടുഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും 2 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ മൊത്തം 4 ഇഞ്ചിലാണ് നമുക്ക് പോക്കറ്റ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതാ 2 ഇഞ്ച് ഇവിടെ, അതായത് 4 ഇഞ്ച് ഇവിടെ, 4 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം, 2 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് 4 ഇഞ്ച് വിട്ടിൽ നമുക്ക് പോക്കറ്റ് കിട്ടും. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ പോക്കറ്റ് വേണ്ടത്. കണ്ടോ, ഈ ഭാഗത്തായിട്ട്. നിങ്ങൾ വരക്കുമ്പോൾ സൂക്ഷിച്ച് വരക്കണം, യൂണിഫോമാണ്, കണ്ടതുകൊണ്ട് വെട്ടി വരച്ചൊന്നും കളയരുത്. ഇത് സൂക്ഷിച്ച് വരക്കണം. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ചെയ്യണോണ്ടാണ് ഞാനിങ്ങനെ കടപുടം വരച്ച് വെച്ചത്. ഇതാ ഇതിങ്ങനെ നടുക്കൊന്ന് കട്ട് ചെയ്യുക ചെറുതായിട്ട്. നമ്മൾ ഫസ്റ്റ് വരച്ച വരയില്ല, ആ വരയിലാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതായത് 2 ഇഞ്ച് ഇപ്പുറത്തേക്കും 4 ഇഞ്ചിൽ, അതായത് 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്തില്ല, അവിടെ വരെ വെട്ടുക. അതിന് ശേഷം ദാ ഇതിൻ്റെ എൻഡ് ഭാഗം അവിടെ ഒരു ചെറിയൊരു വെട്ട്, 4 ഇഞ്ച് വെട്ട് കേട്ടോ, അവിടെയും കൂടെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇപ്പുറത്തെ സൈഡും വെട്ടാം. ഇത് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡും വെട്ടുക. കണ്ടോ, അങ്ങനെ തന്നെ മുകളിലേക്ക് ഞാൻ വെട്ടി ഇത് അപ്പുറത്തെ മറിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ വരയുള്ളാലും നിങ്ങൾക്ക് അത്ര മനസ്സിലാവൂല. അതാ കണ്ട, അടിയിലേക്കും ഒരു വെട്ട് കൊടുത്തു, മുകളിലേക്കും ഒരു വെട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കേട്ടോ. അപ്പോൾ അങ്ങനെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലാണ് ആദ്യം പോക്കറ്റിൻ്റെ വാതിൽ വെച്ച് കൊടുക്കണമല്ലോ. ആ വാതിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 പീസ് തമ്മിൽ യോജിപ്പിച്ചാൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ അതായി മോളിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ 1ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത് ബേസിക് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ബേസിക് ക്ലാസ് എന്ന് പറയുമ്പോൾ നിസാര ബേസിക് മാത്രമല്ല പഠിപ്പിക്കുന്നത്, തയ്യൽ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതും വെറും നിസാര ഫീസിനാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ അറിയാനും ക്ലാസ്സിൽ ചേരാനും ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളൊരു Q&A വെക്കാൻ പോകുന്നുണ്ട്, അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ചറിയാനും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചറിയാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ Q&A വെക്കണ ആ വീഡിയോയിൽ തന്നെ നമുക്ക് നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കാം. നമ്മൾ അന്നൊരു പങ്ക്ചറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വിന്നറിനെ നമുക്ക് അതിലൂടെ തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക, എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് മെസ്സേജ് ചെയ്യുക, പിന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ പങ്ക്ചർ കിട്ടുന്നത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണവർക്കല്ല കേട്ടോ, നമ്മുടെ പങ്ക്ചറിൻ്റെ താഴെ കമൻറ്റ് ചെയ്തവർക്ക്. അതിൽ നിന്നാണ് ഞാൻ വിന്നറിനെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് Q&A-ക്കുള്ള കമൻറ്റുകൾ ഇതിൻ്റെ അകത്ത് ഇട്ടാൽ മതി കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഈ കോട്ടിൻ്റെ ഇതും റിവ്യൂം എല്ലാം ഇതിൻ്റെ അകത്ത് ഇടുക. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കട്ടെ, എളുപ്പമാണ് കോട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു കോട്ടിന് വാങ്ങിക്കണതേ 350 രൂപയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും, നിങ്ങൾ തയ്പ്പിക്കാൻ കൊടുക്കുമ്പോഴും 350 രൂപ, പിന്നെ കോളറും കൂടെ വരണമെങ്കിൽ ഞാൻ 400 രൂപ വാങ്ങിക്കും. ഇതിപ്പോൾ കോളറില്ലാത്ത മോഡലാണല്ലോ, അപ്പോൾ 350 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ പുറത്ത് കൊടുക്കണ കാശെങ്കിൽ ലാഭമാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ പോക്കറ്റിൻ്റെ മൂടി വെക്കാനുള്ള പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് എടുക്കാൻ പോയ സമയത്താണ് കേട്ടോ ഇത്രയും കഥകൾ ഞാൻ പറഞ്ഞത്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് കളയണമെന്ന് ഓർത്ത് മറന്നുപോയി. എന്തായാലും അത്രയും സ്പേസ് എനിക്കുണ്ടായതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് പോക്കറ്റിൻ്റെ വാതിൽ വെക്കാം. വാതിൽ വെക്കാനായിട്ട് ദാ
നാലര 4 ഇഞ്ചല്ലേ നമുക്ക് ഓപ്പൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും ഒരു തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പീസ് വെച്ചാണ് നമുക്ക് പോക്കറ്റിന് വാതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം, മുകൾ ഭാഗത്തല്ല, താഴ്ഭാഗത്തുള്ള ആ വായുണ്ടല്ലോ, വാതിലുണ്ടല്ലോ, കണ്ടാത്ത വെച്ചേണ്ട. അവിടെ നമുക്ക് നല്ല വശത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല വശത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡൊന്നും ഇടയപ്പെടാണ്ട് ആ നമ്മളിപ്പോൾ വെച്ച പീസും പിന്നെന്താണ് ആ വാതിലും മാത്രം ചേർത്തിട്ട് ഇതാ ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. കെട്ടിട്ടടിക്കണേ, പോക്കറ്റല്ലേ, എപ്പോഴും കൈയിടുമ്പോൾ കീറി പോവും. അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഇതാ ഇതിങ്ങനെ വക്കും അടക്കി കറക്റ്റായിട്ട് ഇതാ നോക്കിക്കോട്ടാ. നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് നോക്കിക്കോളണം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമാണ്. പക്ഷേ ഈ പോക്കറ്റ് എങ്ങനെ വെക്കുമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. ഇതാ അതിങ്ങനെ മടക്കി നീറ്റായിട്ട് ഇങ്ങനെ ഇതാ വീതി നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ വാതിലിന് കുറച്ചധികം വീതി വേണോ അല്ലെങ്കിൽ കുഞ്ഞു വീതി മതിയോ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് പോലെ മതിയോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിങ്ങനെ അടിച്ചു വെക്കുക കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു വെക്കുക. ഞാനിന്ന് ഫ്രണ്ടിലുള്ള റൂമിലിരുന്നുകൊണ്ടാണ് ഡബ് ചെയ്യണത്, അതുകൊണ്ടാണ് കേട്ടോ ഓട്ടർ ചെയ്ത സൗണ്ടൊക്കെ. ഇനി ഇവിടെ ഇരിക്കില്ല, ഇവിടെ ഇരുന്നപ്പോൾ അങ്ങനെ ഇരുന്ന് ഡബ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ മടക്കി അടിച്ചില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇനി ഒന്നും ചെയ്യേണ്ട. ആ ഒരു പടി മാത്രം വെച്ചിട്ട് നമുക്ക് അതിനവിടെ ഉപേക്ഷിക്കാം. അതിനുശേഷം എന്താ, 2 പീസാണല്ലോ നമ്മൾ, 4 പീസല്ലേ ഫ്രണ്ടിന് കട്ട് ചെയ്തത്. അപ്പോൾ ഡബിൾ പീസാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നത്. ആ 2 പീസ് ഇങ്ങനെ ഒപ്പം വെക്കാം, ഒരു പീസും കൂടെ അതിൻ്റെ മുകളിലേക്ക്, അതായത് പോക്കറ്റിൻ്റെ ആ വാതിൽ വെച്ച ഭാഗത്തേക്ക് ഒരു പീസും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നെക്കിൽ നിന്ന് ആയിട്ട് അടിക്കണം അത് ഫസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ അടിഭാഗത്ത് നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യത്യാസം വരും. താഴ്ഭാഗത്ത് നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, കുറച്ചൊന്ന് വെട്ടിക്കളയണമെങ്കിലൊക്കെ കുഴപ്പമില്ല. പക്ഷേ മോൾ ഭാഗത്ത് നെക്കൊക്കെ കറക്റ്റായിട്ട് വരണം. അപ്പോൾ നെക്കിൽ നിന്ന് തന്നെ അടിച്ചിങ്ങനെ ഇറക്കി കൊണ്ടുവരികയാണ്. എന്താ ഇവിടം വരെ വന്നിട്ട് കുത്തി തിരിച്ചെടുക്കണേ കണ്ട, അടിഭാഗം കുത്തി തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. ഇതേപോലെ അടിച്ചെടുക്കാം. ഇനി കൈക്കുഴിയും കൂടെ നമുക്ക് അടിക്കണം. അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ വാതിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കി ഇനി ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വേണം, കോട്ടുകളൊക്കെ വേണം. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക. പിന്നെ നല്ല ഈ കോട്ടിൻ്റെ തുണി കട്ടിയുള്ള തുണിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുറച്ച് വില കൂടിയ തുണിയായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇടാണ്. അപ്പോൾ വില കൂടിയ തുണിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, അകത്ത് വെക്കണ പീസ് ഉണ്ടല്ലോ, ബോട്ടത്തിൻ്റെ പീസ് വെച്ചാൽ മതി. ഡബിൾ പീസ് വെക്കില്ല. അപ്പോൾ അതിൽ ബോട്ടത്തിന് അത്രയും വിലയൊന്നും ഉണ്ടാവില്ലല്ലോ. കോട്ടിൻ്റെന് 100-200 രൂപ മീറ്റർ വിലയുള്ള തുണിയായിരിക്കും. അതേസമയം ബോട്ടം 60-70 രൂപയ്ക്കൊക്കെ കിട്ടണം മെറ്റീരിയലായിരിക്കും. അപ്പോൾ അത് ആ വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ബോട്ടത്തിന് തുണി എടുക്കുമ്പോൾ കുറച്ച് കൂടുതലെടുക്കുക, കോട്ടിൻ്റെ തുണി എടുക്കുമ്പോൾ കുറച്ച് കുറച്ചെടുത്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരേ കളറായിരിക്കുമല്ലോ. അപ്പോൾ ഈ പോയിൻറ്റ് കുത്തിയെടുക്കാനായിട്ടേ നമ്മുടെ എന്തെങ്കിലും കമ്പി പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെയും ആ കഴുത്തിലും ഒന്ന് നമുക്ക് കുത്തി ഇങ്ങനെ പുറത്തേക്ക് ആ പോയിൻ്റ് കറക്റ്റാക്കി എടുക്കണം. ഓക്കെ, എന്നിട്ട് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ പതിച്ചടിക്കുക കേട്ടോ. എല്ലാ സൈഡിലും നമുക്ക് പതിച്ചടിക്കുകയാണ്. പോക്കറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ. പോക്കറ്റ് ഫിനിഷ് ചെയ്യണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയുക, പോക്കറ്റ് ആയിട്ടില്ലല്ലോ. ഇപ്പോൾ വെറുതെ ചുമ്മാ ഒരു പടി മാത്രം കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ചില സ്കൂളുകൾക്ക് ഉണ്ട് കേട്ടോ 2 സൈഡിലും പോക്കറ്റ് വേണമെന്ന്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ മോനൊക്കെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഇതുപോലെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വെള്ള ഡ്രസ്സ് ഒന്ന് കഴുകി വെളുപ്പിച്ചു കൊടുക്കുന്നത്. അവന്മാരെന്താ ചെയ്യണത്, കൈ കിട്ടണ എന്ത് ഒരു കല്ലും കഷ്ണമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ അത്, എല്ലാ സാധനവും ആ പോക്കറ്റിലിടും. വൈകുന്നേരം വരുമ്പോൾ പോക്കറ്റ് 2 പോക്കറ്റും കരി പോലെ ആയിട്ടുണ്ടാവും. പിന്നെ അത് തലയ്ക്ക് വെളുപ്പിക്കലാണ് നമ്മുടെ പണി. അപ്പോൾ അത് ആ പോക്കറ്റ് ഫിനിഷ് ചെയ്യാൻ പോകണം. അത് ആദ്യം നമുക്ക് ഈ വക്കൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം. അതിന് മുമ്പ് നമ്മുടെ മുകളിലത്തെ വാതിലുണ്ടല്ലോ അതൊന്ന് ഫിനിഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചുമ്മാ അത് ഇങ്ങനെ അടക്കില്ല, അതിങ്ങനെ അകത്തേക്ക് മടക്കി വെക്കുക കണ്ടോ. അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം അതൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പിന്നെ അവന്മാർക്ക് കോട്ടിൻ്റെ അങ്ങനെ ആവശ്യമില്ല. അവന്മാർ വലിയ കുട്ടികളായല്ല, കോളേജിലായല്ല. അപ്പോൾ അവന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ലാബ് കോട്ടുണ്ട്. ലാബ് കോട്ടിൻ്റെയും ഇതെന്തെങ്കിലും മഷി ഇതൊക്കെ ആക്കി വന്നാൽ എന്തൊരു പാടല്ലേ. വെള്ളക്കൊക്കെ നമുക്കൊന്ന് നീറ്റാക്കി എടുക്കാൻ, പിന്നെ വെള്ളം കഴുകുമ്പോഴുണ്ടല്ലോ ഇത്തിരി ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കഴുകിയാൽ മതിയിട്ട്. എന്നിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ ഒഴിച്ച് ലാസ്റ്റത്തെ കഴുകലിനെ ഒരിത്തിരി പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, അതായത് ഇത്തിരി നേരം ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെക്കുക സോപ്പ് വെള്ളത്തിൽ. അതിന് ശേഷം നമ്മൾ അലക്കാൻ നേരം ഒരിത്തിരി പാലുണ്ടല്ലോ നമ്മുടെ ശരിക്കും പശുമ്പാൽ, അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അലക്കി നോക്കിട്ടോ. നല്ല കളർ കിട്ടും കേട്ടോ.
ഇതൊക്കെ ഓരോ ടിപ്പുകളാണ്. ഞാൻ വെള്ളക്കോട്ട് കഴുകിയിരുന്ന സമയത്ത് ചെയ്യണതാണ് കേട്ടോ. അതായത് ഈ കോട്ടിൻ്റെ നമ്മൾ ഈ വാതിൽ പിടിപ്പിച്ച സാധനത്തിൻ്റെ തുമ്പ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ടടിക്കുക കേട്ടോ. വെള്ള ഷർട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ കേട്ടോ, നമ്മൾ അലക്കണേന് മുമ്പ് ഇത് അവിടെ കെട്ടിട്ടടിച്ചിട്ട് അടിയിലേക്ക് അടിക്കുക. അലക്കണേന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിൻ്റെ അകത്ത് സോപ്പുപൊടി കലക്കി വെക്കുക. ഈ വിനാഗിരി ഒന്നും ഒഴിക്കരുത് കേട്ടോ, തുണി വേഗം ദ്രവിച്ചു പോവും. എന്നിട്ട് സോപ്പുപൊടിയിൽ മുക്കി വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അഴുക്ക് കളഞ്ഞിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടുമല്ലോ, ആ ഇടുമ്പോൾ ഒരിത്തിരി സോപ്പുപൊടി പിന്നെ കുറച്ച് പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അലക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നിറം കിട്ടും കേട്ടോ. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കണം, തണലത്തിട്ടല്ല, നല്ല വെയിലത്തിട്ട് ഉണക്കിയ നല്ല കളർ കിട്ടും കേട്ടോ. കിട്ടാറുണ്ടായിരുന്നു എനിക്ക്, ഇനി പോവാത്ത കറിയൊന്നും. ഇതാ ഇപ്പുറത്തെ സൈഡ് അടിക്കണം കേട്ടോ, വെറുതെ ചുമ്മാ കഥ പറഞ്ഞ് പോക്കറ്റടിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാ ഇപ്പുറത്തെ സൈഡും കൂടെ അതുപോലെ അടിച്ച് കറക്റ്റായിട്ട് നമുക്ക് കെട്ടിട്ടടിച്ച് നിർത്താം കേട്ടോ. അപ്പോൾ അതിൻ്റെ തുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പി സൂചി വെച്ചിട്ട് അങ്ങോട്ട് തള്ളിക്കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പുറത്തെ വാതിൽ മടക്കടിച്ചു, അപ്പുറത്തെ വാതിൽ മടക്കടിച്ചു. ഇത് അകം നോക്കി കണ്ട നീറ്റാണ്, അവിടെ എങ്ങും ഒരു സഞ്ചി പോലെ ബാഗ് പോലെ ഒന്നും തൂങ്ങി കിടക്കണില്ല, പോക്കറ്റ് പോലെ ഒന്നും തൂങ്ങി കിടക്കണില്ല. എന്നാൽ പോക്കറ്റ് അടിപൊളി പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ, ശരിയായില്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങളും പോക്കറ്റ് വെച്ചെടുക്കാൻ, രണ്ട് സൈഡ് വേണമെങ്കിൽ രണ്ട് സൈഡും ഇതുപോലെ വെക്കുക കേട്ടോ. ഞാൻ അപ്പുറത്ത് പോക്കറ്റ് വെക്കണില്ല, ചുമ്മാ അടിക്കാൻ പോവാണ്. അതും കൂടെ അടിച്ചെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതേ ബാക്ക് പീസ് ഞാൻ കഴുത്തിൽ ഫേസിംഗ് ഒക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ക്യാമറ പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഫേസിംഗ് വെക്കണം എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. ഇനി അറിയില്ലാത്തവർ നൈറ്റിയുടെ ഏതെങ്കിലും എടുത്ത് നോക്കിയാൽ മതി, നൈറ്റിക്ക് വെക്കണ പോലെ തന്നെ വെച്ചേക്കണത്. ഇനിതാ ഇതിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഷോൾഡർ ഷോൾഡർ ഇങ്ങനെ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട്, ആ ഫേസിങ്ങിലേക്ക് കയറിയിട്ടില്ല കേട്ടോ, ഫേസിങ്ങിൻ്റെ ഇപ്പുറം വെച്ചിട്ട് നമുക്കിങ്ങനെ കെട്ടിട്ടടിക്കാം. കണ്ടോ, വെക്കുമ്പോഴൊക്കെ ഒപ്പം വേണം. അപ്പുറത്തെ സൈഡിലൊരു ഇത്തിരി നീങ്ങിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മടക്കി അടിക്കേണ്ട, അവിടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ കൈക്കുഴി രണ്ടും ഇങ്ങനെ അടിച്ച് മറിക്കുന്നത് ചെയ്ത് നേരെ അടിച്ചിട്ട് ഫേസിങ് ഒരുമിച്ച് വെച്ചടിച്ചാലും മതി, അങ്ങനെ അടിക്കാം, എങ്ങനെ വേണമെങ്കിലും അടിക്കാം. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ഇതായി ഇങ്ങനെ ഫിനിഷ് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണേ, നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ മുറിയിൽ വന്നിരുന്ന അബദ്ധമായിപ്പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ഫ്ലാറ്റ് പണിയണ്ടേ, ആ ഫ്ലാറ്റിലൊക്കെ ഒച്ചപ്പാടും ബഹളവും. ഇതാ നോക്കി ഈ കൈക്കുഴി ഇതാ ഇവിടെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അകത്തേക്ക് വെച്ച് ആ തുമ്പൊക്കെ നീറ്റാക്കി വെച്ചിട്ട് നമുക്ക് കണ്ട അടിച്ചു കൊടുക്കാം. ഇനിയധികം പണിയൊന്നുമില്ല കേട്ടോ, ബാക്ക് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്യണം, സൈഡ് അടിക്കണം. പിന്നെയുള്ള പണി എന്ന് പറഞ്ഞാൽ ബട്ടൺസും ബട്ടൺ ഹോളും, അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി. ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്. സൈഡ് കൂട്ടണതിനും അടിഭാഗം ഫിനിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ഹോളൊക്കെ തുന്നിത്തരണം, അതായത് മെഷീൻ വെച്ച് അടിച്ച് തരണ സ്ഥലമുണ്ട്. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവില്ല, കോട്ടൊക്കെ ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന, നമ്മുടെ അടുത്തൊരു കടയുണ്ട്, ഒരു ജെൻസിൻ്റെ, അവരുടെ അടുത്തിട്ട് ഇത് തയ്ച്ചിട്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അവർ അവരുടെ ഷർട്ടുകളൊക്കെ ബട്ടൺ വെക്കാൻ കൊടുക്കണ കൂട്ടത്തിൽ നമ്മുടെയും കൂടെ കൊടുക്കും. അപ്പോൾ നമ്മുടെൻ്റെ നമ്മുടെ പേരിട്ടിട്ട് വേറൊരു കവറിലാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കധികം ഉണ്ടാവില്ല, ഒരു 5 എണ്ണോ 6 എണ്ണോ ഒക്കെ ഉണ്ടാവുള്ളൂ. അവർക്കെന്ന് പറഞ്ഞാൽ ജെൻസ് ടൈലേഴ്സിന് കുറേ ഷർട്ടും കോട്ടും സൂട്ടും ആ പിള്ളേരുടെ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെയും കൂടെ കൊടുത്ത് നമുക്കത് ചെയ്യിപ്പിച്ച് തരും. ഒരെണ്ണത്തിന് എന്തോ 5 രൂപ 6 രൂപയേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അകത്തേക്ക് വെച്ചിട്ട് ഞാനത് ഫിനിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾക്കും ഇതുപോലെ വല്ല അടുത്ത് വല്ല കടകളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ബട്ടൺസൊക്കെ തുന്നിക്കണ്ടല്ലോ, അവർ ഇതാക്കി തരും. പിന്നെ നമ്മുടെ കടയിൽ നിൽക്കുന്ന ബായി നന്നായിട്ട് നീറ്റായിട്ട് തുന്നിത്തരും കേട്ടോ. ഹെമ്മിങ് ചെയ്യണതെല്ലാം ഈ ബട്ടൺ ഹോൾ തുന്നുമ്പോഴാണല്ലോ ചിലപ്പോൾ ഇത്തിരി വ്യത്യാസമൊക്കെ വരണത്. ബായി നന്നായിട്ട് കൈവച്ച് ചെയ്യും. അപ്പോൾ 1 എണ്ണോ 2 എണ്ണോ ഒക്കെ ഉള്ളുവെങ്കിൽ ഞാൻ ബായിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിന് ഞാൻ സൈഡ് അടിക്കാൻ പോവാണ് കേട്ടോ. സൈഡ് അടിക്കുമ്പോൾ നമ്മുടെ കടലാസിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്, ഈ തുണിയിൽ വരയില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ വരക്കുമ്പോൾ തുണിയിലേക്ക് വരച്ചിട്ട് സൈഡ് അടിച്ചു കൊടുക്കും. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണല്ലോ തയ്യൽത്തും വിട്ടേക്കണം, ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ അടിക്കുകയാണ് കേട്ടോ.
അതുപോലെ തന്നെ പിന്നെ ഇതെനിക്ക് ആവശ്യമില്ല. പിന്നെ ഇത് കോട്ടിൻ്റെ തുണിയല്ല, ഞാനിപ്പോൾ തയ്ച്ചത് ബോട്ടത്തിൻ്റെ തുണി വെച്ചിട്ടാണ്. കോട്ടിൻ്റെ തുണിയും ബോട്ടത്തിൻ്റെ തുണിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. കോട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ തുണി വെച്ചല്ലേ ചെയ്യണത്, ഇത് ബോട്ടത്തിൻ്റെ വെട്ടിഷ്ണം വെച്ച് ഞാൻ തയ്ച്ചതാണ്. ഇത് അവർക്ക് ആർക്കും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു ബൊമ്മക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ബാക്ക് സൈഡ് ലൂസാണ് തോന്നണമെങ്കിൽ നമ്മൾ ചുരിദാറിനൊക്കെ ഇടുന്ന പോലെ രണ്ട് ടക്കൊക്കെ ഇട്ട് കൊടുക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബട്ടൺസ് വെക്കുക, ബട്ടൺ ഹോൾ വെക്കുക, പിള്ളേർക്ക് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ബട്ടൺസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ബട്ടൺ ഹോൾ വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതും കമൻറ്റ് ചെയ്യണം, ഞാൻ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ കോട്ടൊക്കെ തയ്ച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ, എല്ലാവരുടെ കമൻറ്റിനും മറുപടി ഉണ്ടാവും. പിന്നെ ക്യു ആൻഡ് എയിൽ നിങ്ങളുടെയൊക്കെ പേരടക്കം ഞാൻ വായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.